class, so we are going to study about fiscal policy, that is another contracyclical policy measure in order to control or in order to restrict the business cycle or trade cycle problem in the economy. So nammala fiscal policy endana adinte objectives adu pole thanne endokke instruments aanu ee oru fiscal policy achieve cheyan like fiscal policy initiate cheyanayittu nammala government upayogikkunnu ennalladana namukku innu padikkanulladu. So fiscal policy, as we have already said, it is an important policy for the stabilization of the economy. Adayithu nammude business cycle nammal edukkuvaanengil boom, recession, depression, recovery phase undalle. Appo ee ore situationilum nammal enganeyaanu economy ne stabilize cheyyunnathu. Either nammalde economy oru inflation situation lote aayirikkan pogunnathu, allengil adu एने डिप्रेशन अलग डिफ्लेशन सिचुएशन रिसेशन सिचुएशन अब ईर साचर्य नाम इकोनॉमिक स्टेबिलिटी मेंटेन फिस्कल पॉलिसी नाम सो फर्स्ट ऑफ ऑल दिस फिस्कल पॉलिसी दिस इज द पॉलिसी ऑफ गवर्नमेंट നമ്മള് മോണിറ്ററി പോളിസി പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോണിറ്ററി അതോറിറ്റി അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ ഇന്ത്യൻ ഇക്കോണമിയിലാണെങ്കിൽ ആർബിഐ ആണ് അതിൻ്റെ അതോറിറ്റി എന്ന് പറയുന്നത്. ഇവിടെ ഫിസ്കൽ പോളിസി എന്ന് പറയുന്നത് ഗവൺമെന്റ് നേരിട്ട് ഇനിഷ്യേറ്റ് ചെയ്യുന്ന പോളിസിയാണ്. വേർ ഗവൺമെന്റ് യൂസസ് സം ഇൻസ്ട്രുമെന്റ്സ് ഇൻ ഓർഡർ ടു സ്റ്റെബിലൈസ് ദി ഇക്കോണമി. അതിന് പ്രധാനമായിട്ടും ഗവൺമെന്റ് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ടാക്സ്, എക്സ്പെൻഡിച്ചർ, ഗവൺമെന്റിന്റെ ബോറോയിങ് പബ്ലിക് ബോറോയിങ് ഇങ്ങനെയുള്ള മാർഗ്ഗങ്ങൾ വഴി ഇക്കണോമിക് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ ബിസിനസ് സൈക്കിൾ റെഗുലേറ്റ് ചെയ്യുക ഈ ഒരു ഉദ്ദേശത്തോടു കൂടി ഇനിഷ്യേറ്റ് ചെയ്യുന്ന പോളിസികളെ നമ്മൾ പറയുന്നതാണ് ഫിസ്കൽ പോളിസി എന്ന്. സോ ബൈ ഫിസ്കൽ പോളിസി വി മീൻ ഡെലിബറേറ്റ് ചേഞ്ച് ഇൻ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ടാക്സസ് ആൻഡ് പബ്ലിക് ബോറോയിങ് അതായത് മൂന്ന് ഇൻസ്ട്രുമെന്റ്സിലൂടെയാണ് നമ്മൾ പറയുന്നത് ടാക്സ് എക്സ്പെൻഡിച്ചർ ബോറോയിങ് അപ്പൊ ഈ മൂന്ന് ഇൻസ്ട്രുമെന്റ്സും വഴി നാഷണൽ ഔട്ട്പുട്ട് നാഷണൽ പ്രൈസസ് ഇക്കണോമിക് സ്റ്റെബിലിറ്റി ഗവൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് ഡെലിബറേറ്റ്ലി ഗവൺമെന്റ് മെഷേഴ്സ് അഡോപ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫിസ്കൽ പോളിസി എന്ന് പറയുന്നത്. സോ ഫിസ്കൽ പോളിസി ജനറലി എയിംസ് അറ്റ് മാനേജിങ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് ഈ ഒരു അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇക്കോണമിയിലെ അഗ്രിഗേറ്റ് ഡിമാൻഡ് മാനേജ് ചെയ്യുക കൺട്രോൾ ചെയ്ത് നിർത്തുക അങ്ങനെ ചെയ്ത് നിർത്തുവാണെങ്കിൽ നമുക്ക് ഒരു സ്റ്റേബിൾ ലെവലിൽ പോകാനായിട്ട് പറ്റും. ഒരു ഇൻഫ്ലേഷൻ സിറ്റുവേഷനോ ഒരു ഡിഫ്ലേഷൻ സിറ്റുവേഷനിലോട്ടോ പോകാതെ നമുക്കൊരു ഇക്കണോമിക് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അവിടെ ഈ പറയുന്ന ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ ബൂം പീരീഡ് വരുമ്പം ഗവൺമെന്റ് ഏതൊക്കെ രീതിയിൽ ഈ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കും അതുപോലെ തന്നെ ഒരു റിസഷൻ അല്ലെങ്കിൽ ഡിപ്രഷൻ അവസ്ഥ വരുമ്പം ഗവൺമെന്റ് എങ്ങനെ ഈ ഒരു മെഷേഴ്സിൽ മാറ്റങ്ങൾ വരുത്തും അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഫിസ്കൽ പോളിസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ പോളിസി ഓഫ് ഡിമാൻഡ് മാനേജ്മെന്റ് ആണ്. നമ്മളൊരു അഗ്രിഗേറ്റ് ഡിമാൻഡ് എങ്ങനെ മാനേജ് ചെയ്യുന്നു അത് കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് ഒരു പരിധിവരെ ഇക്കണോമിക് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഗവൺമെന്റ് മെയിൻലി ഗവൺമെന്റ് ഈ ഒരു ഫിസ്കൽ പോളിസി ഉപയോഗിക്കുമ്പോൾ നമ്മൾ പറയും ഗവൺമെന്റ് മെയിൻലി യൂസസ് എക്സ്പാൻഷനറി ഫിസ്കൽ പോളിസി ഓർ കോൺട്രാക്ഷനറി ഫിസ്കൽ പോളിസി. ഒന്നെങ്കിൽ എക്സ്പാൻഷനറി ഫിസ്കൽ പോളിസി ആയിരിക്കും അല്ലെങ്കിൽ കോൺട്രാക്ഷനറി ഫിസ്കൽ പോളിസി ആയിരിക്കും ഗവൺമെന്റ് ഉപയോഗിക്കുന്നത്. അത് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ എക്സ്പാൻഷൻ, അതായത് ഇക്കണോമിക് ആക്ടിവിറ്റി എല്ലാം എക്സ്പാൻഡ് ചെയ്യുക, എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുക, അത് ഏതൊരു സാഹചര്യത്തിലായിരിക്കും? റിസഷൻ അല്ലെങ്കിൽ ഡിപ്രഷൻ വരുന്ന സമയത്തായിരിക്കും ഗവൺമെന്റ് ഒരു എക്സ്പാൻഷൻ ഫിസ്കൽ പോളിസി, അതായത് ഇക്കോണമിയിലെ ആ ഒരു സപ്ലൈ ഫണ്ട് അല്ലെങ്കിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതായിരിക്കും ഗവൺമെന്റിന്റെ അവിടുത്തെ എയിം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ടാക്സ് ഒക്കെ കുറയ്ക്കും, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ വളരെയധികം കൂട്ടും, ബോറോയിങ് വളരെയധികം കുറയ്ക്കും. അപ്പൊ ഇങ്ങനെ ഉള്ള ചേഞ്ചസ് കൊണ്ടുവന്നുകൊണ്ട് ഒരു എക്സ്പാൻഷനറി ഫിസ്കൽ പോളിസി, ഏത് ഒരു റിസഷൻ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് സൈക്കിൾ ഒരു ട്രഫ് ഡിപ്രഷൻ ഫേസിലാണെങ്കിൽ, ഇനി തിരിച്ച് നമ്മളുടെ ഇക്കോണമി ഒരു ബൂം അല്ലെങ്കിൽ ഒരു ഇൻഫ്ലേഷൻ സിറ്റുവേഷനിലാണ് നമ്മൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ
ഗവൺമെന്റിന്റെ ഉദ്ദേശം എയിം എന്തായിരിക്കും? അഗ്രിഗേറ്റ് ഡിമാൻഡ് മാക്സിമം കുറയ്ക്കുക. അതിനു വേണ്ടിയിട്ട് ടാക്സ് കൂട്ടിവെക്കും, എക്സ്പെൻഡിച്ചർ എല്ലാം കുറയ്ക്കും, ബോറോയിങ് കൂട്ടും. അതായത് ഏതൊക്കെ രീതിയിൽ ഇൻസ്ട്രുമെന്റ്സിൽ മാറ്റം വന്നാലാണ് ഇക്കോണമിയിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് കുറയ്ക്കാൻ പറ്റുന്നത്, ആ രീതിയിലുള്ള ഫിസിക്കൽ പോളിസി മെഷേഴ്സ് ആയിരിക്കും ഗവൺമെന്റ് അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഇക്കണോമിക് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഗവൺമെന്റ് ഡെലിബറേറ്റ് ആയിട്ടുള്ള പല മാർഗങ്ങൾ വഴി ഇക്കണോമിക് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫിസിക്കൽ പോളിസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നൗ വി ഹാവ് ടു ലുക്ക് അപ്പോൺ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിസിക്കൽ പോളിസി. നമ്മൾ മോണിറ്ററി പോളിസി പറഞ്ഞ പോലെ തന്നെ ഫിസിക്കൽ പോളിസി പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? നമുക്കൊരു കാര്യം അറിയാം, മോണിറ്ററി പോളിസി ആണെങ്കിലും ഫിസിക്കൽ പോളിസി ആണെങ്കിലും ഒബ്ജക്റ്റീവ്സിൽ വലിയ വ്യത്യാസം വരാനുള്ള പോസിബിലിറ്റി ഇല്ല, അല്ലേ? കോമൺ വെൽഫെയർ അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള കുറേ ഒബ്ജക്റ്റീവ്സ് ആയിരിക്കാം ഈ പറയുന്ന എല്ലാ പോളിസികളിലും കൺസേൺഡ് അതോറിറ്റീസ് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. ഇൻകം ആൻഡ് വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ മാക്സിമം ഇക്വിറ്റബിൾ രീതിയിൽ ആക്കുക. സോ ഫിസിക്കൽ പോളിസി എയിംസ് അറ്റ് അച്ചീവിങ് ഇക്വിറ്റി ബൈ ഇൻകം ഇനിക്വാ റെഡ്യൂസിങ് ഇൻകം ഇനിക്വാളിറ്റി അമ ഡിഫറെൻറ്റ് സെക്ഷൻസ്. അപ്പോൾ ആ ഒരു ഇനിക്വാളിറ്റി കുറയ്ക്കുക, ഇനിക്വാളിറ്റി കുറയ്ക്കുക അല്ലെങ്കിൽ ഇനിക്വാളിറ്റി കൺട്രോൾ ചെയ്യുക ബൈ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. അതാണ് ഫിസിക്കൽ പോളിസിയുടെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പല മാർഗങ്ങൾ, ഈ പറയുന്ന ഡയറക്റ്റ് ടാക്സസ് സച്ച് ആസ് ഇൻകം ടാക്സ് ആർ ചാർജ് മോർ ഓൺ ദി റിച്ച് പീപ്പിൾ ദാൻ ദി പുവർ പീപ്പിൾ. അപ്പോൾ ആ ഒരു ഇൻകം ബേസിസിൽ ടാക്സ് കൊണ്ടുവരുന്നു. അപ്പോൾ കുറച്ച് ഇൻകം കുറവുള്ളവർക്ക് കുറച്ച് ടാക്സ് അടച്ചാൽ മതി, കൂടുതൽ ഇൻകം ഉള്ളവർ കൂടുതൽ ടാക്സ് അടയ്ക്കണം. അങ്ങനെ വരുമ്പോൾ ഒരു ഇക്വാളിറ്റി അവിടെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇൻഡയറക്റ്റ് ടാക്സസിലോട്ട് വരുമ്പോഴാണെങ്കിൽ ഒരു സെമി ലക്ഷറി അല്ലെങ്കിൽ ലക്ഷറി ഐറ്റംസിന് ഇൻഡയറക്റ്റ് ടാക്സ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഈ ലക്ഷറി ഐറ്റംസ് ഒക്കെ സ്വാഭാവികമായിട്ടും റിച്ച് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും മേടിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കമ്മോഡിറ്റീസിൽ കൂടുതൽ ടാക്സ് ഏർപ്പെടുത്തും. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്, എന്നിട്ട് എന്താ പറയുക, വളരെ അത്യാവശ്യമുള്ള കമ്മോഡിറ്റീസ്, നീഡഡ് ആയിട്ടുള്ള കൺസ്യൂമബിൾ ആയിട്ടുള്ള കമ്മോഡിറ്റീസിൻ്റെ ഒക്കെ ടാക്സ് അതിൽ കുറയ്ക്കും. അപ്പോൾ സാധാരണക്കാർക്ക് ആവശ്യമുള്ള ഗുഡ്സ് കുറഞ്ഞ ടാക്സ് അല്ലെങ്കിൽ കുറഞ്ഞ ഇൻഡയറക്റ്റ് ടാക്സും ലക്ഷറി ഐറ്റംസ് അതായത് അൺനെസസറി കമ്പോണൻസ് അല്ലെങ്കിൽ അൺനെസസറി ഗുഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് എന്താണ് ഒരു കൂടുതൽ ടാക്സ് ഏർപ്പെടുത്തും. അപ്പോൾ ആ ലക്ഷറി കമ്മോഡിറ്റീസ് മേടിക്കുന്നവർക്ക് കൂടുതൽ ടാക്സ്. അപ്പോൾ ഇതെല്ലാം ഇക്കോണമിയിലെ ഒരു ഇൻകം വെൽത്ത് ഇക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് കൊണ്ടുവരുന്നതാണ്. സോ ഈ ഒരു ഇനിക്വാളിറ്റി കുറയ്ക്കാൻ, അതുപോലെ തന്നെ നമ്മളുടെ പല പോവർട്ടി എലിവേഷൻ സ്കീമുകൾ അതൊക്കെ ഗവൺമെൻറ് എന്താ ചെയ്യുന്നത്, ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചറാണ് ഈ പറഞ്ഞ എല്ലാ സ്കീമുകളും, അതെല്ലാം ഗവൺമെൻറ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ പൂർ ആയിട്ടുള്ള ആൾക്കാർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുക്കുക, അവർക്ക് കൂടുതൽ ഇൻകം അവരിലേക്ക് എത്താനുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ ഫിസിക്കൽ ഇൻസ്ട്രുമെൻസും പ്രൊഡക്ഷൻ കൺസംഷൻ ഡിസ്ട്രിബ്യൂഷൻ എല്ലാം പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഇൻകം വെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് ഒബ്ജക്റ്റീവ് ഇസ് പ്രൈസ് സ്റ്റെബിലിറ്റി. നമ്മൾ മോണിറ്ററി പോളിസിയിലും ഇതൊക്കെ തന്നെയാണ് കണ്ടത്. സോ പ്രൈസ് സ്റ്റെബിലിറ്റി ഈസ് അനദർ മേജർ ഒബ്ജക്റ്റീവ് ഓഫ് ഫിസിക്കൽ പോളിസി. സോ ഫിസിക്കൽ പോളിസി അല്ലെങ്കിൽ മോണിറ്ററി പോളിസി ഇങ്ങനെയുള്ള ഏത് പോളിസി നമ്മൾ മുന്നോട്ട് വെക്കുമ്പോഴും ഇൻഫ്ലേഷൻ റിസഷൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ വരാതെ നോക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഈ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ റിസഷൻ ഒക്കെ വരാതിരിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രൈസ് കമ്പോണൻ്റ് സ്റ്റേബിളായിട്ട് നിർത്താനായിട്ട് സാധിക്കണം. അപ്പോൾ അതാണ് ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്, പ്രൈസ് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു ചെറിയ റൈസ് ഇൻ പ്രൈസ്, അപ്പം പ്രൈസ് ചെറുതായിട്ടൊക്കെ ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ അത് ഇൻസെൻറ്റീവാണ്, അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസേഴ്സിനെ സംബന്ധിച്ചൊരു ബൂസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്, കൂടുതൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടക്കും. പക്ഷേ ഹൈ റേറ്റ് ഓഫ് പ്രൈസ് റൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തിലേക്ക് നയിക്കും? ഇൻഫ്ലേഷനിലേക്ക് നയിക്കും. അപ്പോൾ ആ ഒരു പ്രൈസ് റൈസ്, പ്രൈസ് കൂടിയാൽ അതൊരു പർട്ടിക്കുലർ ലെവൽ വിലയെ കൂടാൻ പാടുള്ളൂ, അതിനപ്പുറത്തോട്ട് പോയാൽ ഇൻഫ്ലേഷനാകും. പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഡിക്രീസ് ദി കോൺഫിഡൻസ് അമംഗ് ദി പീപ്പിൾ, ഡിക്രീസ് ദി കോൺഫിഡൻസ് അമംഗ് ദി ബിസിനസ് ആക്ടിവിറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൈസ് കുറഞ്ഞു പോകാതെ അല്ലെങ്കിൽ ഒരുപാട് കൂടിപ്പോകാതെയും ഒരു സ്റ്റേബിൾ ലെവലിൽ, ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു അഗ്രിഗേറ്റ് ഡിമാൻഡ് അഗ്രിഗേറ്റ് സപ്ലൈ
ആ ഒരു ബാലൻസും മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് പ്രൈസ് സ്റ്റെബിലിറ്റി സ്റ്റേബിൾ ആയിട്ടുള്ള പ്രൈസ് ലെവൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. ആൻഡ് തേർഡ് ഒബ്ജക്റ്റീവ് ഇറ്റ് ഈസ് ഫുൾ എംപ്ലോയ്മെൻറ്റ്. അതും നമ്മൾ പറഞ്ഞതാണ്. സോ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ, സോഷ്യൽ ഓവർ ഹെഡ്സ്, പബ്ലിക് സെക്ടർ, ഇങ്ങനെയുള്ള പല ഇൻവെസ്റ്റ്മെൻറ്റുകളും ഇൻവെസ്റ്റ്മെൻറ്റുകളും എന്തിലേക്ക് നയിക്കുന്നു? നമുക്ക് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻക്രീസ് ചെയ്യും അല്ലേ. ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയാൽ സ്വാഭാവികമായിട്ടും എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടും. സോ ടാക്സ് കുറയ്ക്കുക അല്ലെങ്കിൽ ഈ പറയുന്ന സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ ഒക്കെ ഒരു ടാക്സ് അവരുടെ മേലുള്ള ഒരു ഡ്യൂട്ടീസൊക്കെ കുറയ്ക്കുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യണം. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ ടാക്സസ്, എസ്പെഷ്യലി ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഒക്കെ തുടങ്ങണമെങ്കിൽ അവർക്ക് കുറേ തീരുവ ഡ്യൂട്ടീസ് ഒക്കെ അടയ്ക്കേണ്ടതായിട്ട് വരും. അത് കുറയ്ക്കുവാണെങ്കിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരും. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും ഇൻക്രീസ് ചെയ്യും. അതുപോലെ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനായിട്ടുള്ള ടാക്സ് സബ്സിഡികളൊക്കെ കൊടുക്കുവാണെങ്കിൽ അതും സാധാരണ ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാനുള്ള ഒരു എൻകറേജ്മെൻ്റ് ആകും. അപ്പോൾ അങ്ങനെ ഗവൺമെൻറ് പല പ്രോഗ്രാമുകൾ വഴി എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് മാക്സിമം ഇൻക്രീസ് ചെയ്യുക. നമുക്കറിയാം ഗവൺമെൻറ് അണ്ടർടേക്ക് ചെയ്യുന്ന പല പ്രശ്നങ്ങൾ, പല എന്താ പറയുക, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഇൻ ദി ഫോം ഓഫ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാംസ്, ഗവൺമെൻറ് കൊണ്ടുവരുന്ന കുറേ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം ഉണ്ട്. നമ്മുടെ MNREGP പോലെയുള്ള ഒരുപാട് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറാണ് ശരിക്കും അത്. അപ്പോൾ അതിൽ അതുവഴി ആൾക്കാർക്ക് ഒരുപാട് തൊഴിലവസരങ്ങൾ വരികയും ആൾക്കാരുടെ ഇൻകം ലെവൽ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ ഗവൺമെൻറ് പലതരത്തിലുള്ള സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീമുകളും എൻകറേജ് ചെയ്യുന്നുണ്ട്. അപ്പം അതും ഈ പറയുന്ന ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന തരത്തിലുള്ളത് ആണ്. അപ്പോൾ ഈ ഒരു ഫുൾ എംപ്ലോയ്മെൻറ്റ് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരിക്കണം നമ്മളുടെ ഫിസ്കൽ പോളിസി നമ്മൾ ഡിവൈസ് ചെയ്യേണ്ടത്. ദെൻ അനദർ ഒബ്ജക്റ്റീവ് ഈസ് എഫിഷ്യൻ്റ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. റിസോഴ്സ് അലോക്കേഷൻ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കറക്റ്റായിട്ടുള്ള ഒരു റിസോഴ്സ് അലോക്കേഷൻ കൊണ്ടുവരാൻ സാധിച്ചാൽ ദാറ്റ് വിൽ ബി എ വെരി ബെനഫിഷ്യൽ സ്റ്റെപ്പ് ഫോർ ദി ഹോൾ ഇക്കോണമി. അപ്പോൾ നമുക്കറിയാം നമ്മളുടെ ഇക്കോണമിയിലുള്ള റിസോഴ്സസ് അത് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യുക, അതായത് അത്യാവശ്യമുള്ള മേഖലയ്ക്ക് കൂടുതൽ റിസോഴ്സസ് കൊടുക്കുക. അപ്പോൾ ഓരോ സെക്ടറിൻ്റെയും സ്പെസിഫിക് ആയിട്ടുള്ള നീഡ് അനുസരിച്ച് റിസോഴ്സസിനെ അലോക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. എസ്പെഷ്യലി പല ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിലും, ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ലൈക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ഉണ്ട്, റെയിൽവേ, റോഡ്, ഇങ്ങനെയുള്ള ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിൽ കൂടുതൽ റിസോഴ്സസ് കൊടുക്കുക ദാൻ ദി നോൺ ഡെവലപ്മെൻറ്റൽ. നോൺ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് നമ്മളുടെ ഇപ്പം ഡിഫെൻസ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്, സബ്സിഡി, ഇതൊക്കെ നോൺ ഡെവലപ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ റിട്ടേൺ ഒന്നും ഇല്ലാത്ത ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ കൂടുതലും റിസോഴ്സ് അലോക്കേഷൻ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിലും നോൺ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റിയിലോട്ടും പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റിസോഴ്സ് അലോക്കേഷൻ കറക്റ്റായിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കണം. സോ ദ ഫിസ്കൽ പോളിസി ഷുഡ് എൻഷ്യർ ദാറ്റ് റിസോഴ്സസ് ആർ അലോക്കേറ്റഡ് ഫോർ ദി ജനറേഷൻ ഓഫ് goods and services which are socially desirable ആയിട്ടുള്ള, socially welfare oriented ആയിട്ടുള്ള തരത്തിലുള്ള ഒരു റിസോഴ്സ് അലോക്കേഷൻ ആണ് നടക്കുന്നത് എന്ന് ഉറപ്പ് വരുന്ന തരത്തിലായിരിക്കണം നമ്മളുടെ ഫിസ്കൽ പോളിസി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ പബ്ലിക് എക്സ്പെൻഡിച്ചറൊക്കെ ഇൻക്രീസ് ചെയ്യുമ്പം ദാറ്റ് വിൽ ഇൻക്രീസ് ദി പർച്ചേസിങ് പവർ എമംഗ് ദി പീപ്പിൾ. അപ്പോൾ പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂട്ടിയാൽ ആൾക്കാരിലേക്ക് കൂടുതൽ വരുമാനം വരുന്നു, അവരുടെ പർച്ചേസിങ് പവർ ഇൻക്രീസ് ചെയ്യുന്നു, അവരുടെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും ഈ ഒരു പരിധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഇൻഫ്ലേഷനറി പ്രഷർ ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ ഇൻഫ്ലേഷൻ സിറ്റുവേഷനിലോട്ട് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പെൻഡിച്ചർ ലോവർ ചെയ്യണം. സോ ഫിസ്കൽ പോളിസി ഷുഡ് ബി ഡിവൈസ്ഡ് ഇൻ എ മാനർ ദാറ്റ് റിസോഴ്സസ് ആർ എഫിഷ്യൻ്റ്ലി അലോക്കേറ്റഡ്. അപ്പോൾ റിസോഴ്സ് അലോക്കേഷൻ ഓരോ ആക്ടിവിറ്റീസിലും സോഷ്യലി വെൽഫെയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു റിസോഴ്സ് അലോക്കേഷൻ കൊണ്ടുവരുന്ന തരത്തിലായിരിക്കണം നമ്മുടെ ഫിസ്കൽ പോളിസി എന്ന് പറയുന്നത്. ദെൻ അനദർ ഒബ്ജക്റ്റീവ് ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ്. ഓക്കെ, സോ ഇൻസെൻറ്റീവ്സ് ഫ്രം ഗവൺമെൻറ് ഷുഡ് ബി പ്രൊവൈഡഡ് ഇൻ ഓർഡർ ടു സെറ്റ് ഇൻസെൻറ്റീവ്സ് ഫ്രം ഗവൺമെൻറ് should be provided in order to maintain or in order to bring up the backward areas. adana nammal parayunnathu
റീജിയണൽ ഡെവലപ്മെൻറ്റ് എല്ലാ റീജിയനും അല്ലെങ്കിൽ ചില റീജിയൻസൊക്കെ വളരെ ബാക്ക്വേർഡായിട്ട് ഡൗൺ റോഡനായിട്ട് കിടക്കുന്ന ഏരിയാസ് ഉണ്ടെങ്കിൽ ആ ഒരു ബാക്ക്വേർഡ് ഏരിയാസിന് എന്താ പറയുന്നത് ബൂസ്റ്റപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ റിക്കവർ ചെയ്ത് ഉയർത്തിക്കൊണ്ട് വരുന്ന തരത്തിലുള്ള ഇൻസെൻറ്റീവ്സ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കൊടുക്കണം. അപ്പോൾ പലതരത്തിലുള്ള പ്രോജക്റ്റുകൾ കൊണ്ടുവരിക ഇൻ ഓർഡർ ടു പ്രൊമോട്ട് ദീസ് ബാക്ക്വേർഡ് ഏരിയാസ്. അതിന് നമ്മൾ ക്യാഷ് സബ്സിഡി, കൺസെഷൻ, ടാക്സ് കൺസെഷൻ, ടാക്സ് ഹോളിഡേ എന്നൊക്കെ പറയുന്ന ടാക്സ് കൺസെഷൻസ് ഉണ്ട്. അങ്ങനെയുള്ള അല്ലെങ്കിൽ കൺസെഷനിൽ ഇൻട്രസ്റ്റ് റേറ്റിൽ ഫിനാൻസ് കൊടുക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ പറഞ്ഞ താഴേക്കടയിലുള്ള ബാക്ക്വേർഡ് ആയിട്ടുള്ള റീജിയൻസിനെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാം. അവിടെ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സബ്സിഡീസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു റീജിയണൽ ബാലൻസ് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയും നമ്മുടെ ഫിസ്കൽ പോളിസിനെ, അപ്പം ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറൊക്കെ കൂടുതലും ഈ ബാക്ക്വേർഡ് ഏരിയാസ് അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള റൂറൽ ഏരിയാസൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുന്ന തരത്തിലുള്ള പോളിസികൾ വേണം കൊണ്ടുവരാൻ, പോളിസികൾ വേണം ഗവൺമെൻറ് ഡിവൈസ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെയായിരിക്കണം ഫിസ്കൽ പോളിസി ഇനീഷ്യേറ്റ് ചെയ്യേണ്ടത്. അനദർ ഒബ്ജക്റ്റീവ് ഈസ് ഇൻക്രീസിങ് നാഷണൽ ഇൻകം. നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യുന്ന തരത്തിലുള്ള പോളിസി ഡിവൈസ് നമ്മൾ ഉപയോഗിക്കണം. സോ ഫിസ്കൽ പോളിസി ഷുഡ് എയിം അറ്റ് ഇൻക്രീസിങ് ദി നാഷണൽ ഇൻകം ഓഫ് എ കൺട്രി. ബിക്കോസ് ഫിസ്കൽ പോളിസി എന്ന് പറയുന്നത് ഫിസ്കൽ പോളിസി ഷുഡ് ലീഡ് ടു ക്യാപിറ്റൽ ഫോർമേഷൻ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുന്ന തരത്തിലുള്ള ഫിസ്കൽ പോളിസി ആയിരിക്കണം നമ്മൾ കൊണ്ടുവരേണ്ടത്. അങ്ങനെ ക്യാപിറ്റൽ ഫോർമേഷൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയാൽ സ്വാഭാവികമായിട്ടും എന്താണ് നമ്മളുടെ ഇക്കണോമിക് ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യും. ഇക്കണോമിക് ഗ്രോത്ത് ഇൻക്രീസ് ചെയ്താൽ GDP ഇൻക്രീസ് ചെയ്യും. GDP ഇൻക്രീസ് ചെയ്താൽ ദാറ്റ് മീൻസ് നമ്മുടെ നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യും. അപ്പം ഫിസ്കൽ പോളിസി എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുക, ഇക്കണോമിക് ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യുക, GDP ഇൻക്രീസ് ചെയ്യുക, അതുവഴി നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യുന്ന തരത്തിലുള്ള പോളിസി ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. സോ ദാറ്റ് ഈസ് അനദർ ഒബ്ജക്റ്റീവ്. ആൻഡ് ഫൈനലി വി ക്യാൻ സേ ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് എൻ ഇക്കോണമി. അപ്പോൾ ഗവൺമെൻറ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് കാര്യമായിട്ടുള്ള ഒരു പ്രാധാന്യം കൊടുക്കണം. അപ്പോൾ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് എന്തിലേക്ക് നയിക്കും? ഇക്കണോമിക് ഗ്രോത്തിലേക്ക് സ്വാഭാവികമായിട്ടും നയിക്കും. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഗ്രോത്ത് ഡിവൈസ് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഫിസ്കൽ പോളിസി മെഷേഴ്സ് ലൈക്ക് ടാക്സേഷൻ, എക്സ്പെൻഡിച്ചർ എക്സെട്ര ഷുഡ് ജനറേറ്റ് റവന്യൂ ടു ദി ഗവൺമെൻറ്. അപ്പോൾ ഗവൺമെൻറ്റിലേക്ക് റവന്യൂ കൊണ്ടുവരുന്ന രീതിയിൽ, ഇപ്പോൾ ടാക്സ് ഒക്കെ ആണെങ്കിൽ ഇൻക്രീസ് ചെയ്താൽ ഗവൺമെൻറ്റിൻ്റെ റവന്യൂ ഇൻക്രീസ് ചെയ്യും. ഗവൺമെൻറ്റിൻ്റെ റവന്യൂ ഇൻക്രീസ് ചെയ്താലേ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ട കാര്യങ്ങൾ ഗവൺമെൻറ്റിന് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ സെക്ടേഴ്സിനെയും അത് ബൂസ്റ്റപ്പ് ചെയ്യാനും സഹായിക്കും. സോ ദീസ് ആർ ദി ഡിഫറെൻറ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിസ്കൽ പോളിസി. ഓക്കെ, അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റീവ്സ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് വേണം ഫിസ്കൽ പോളിസി നമ്മൾ ഡിവൈസ് ചെയ്യാനായിട്ട്. സോ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇൻകം ആൻഡ് വെൽത്ത്, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. ദെൻ ഫുൾ എംപ്ലോയ്മെൻറ്റ്, അനദർ ഒബ്ജക്റ്റീവ്. പ്രൈസ് സ്റ്റെബിലിറ്റി. ദെൻ എഫിഷ്യൻറ്റ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. റിസോഴ്സ് അലോക്കേഷൻ ഷുഡ് ബി എഫിഷ്യൻറ്റ്. ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ് ഷുഡ് ബി ദെയർ. ദെൻ നാഷണൽ ഇൻകം ഇൻക്രീസ്. ദെൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്. ഇത്രയും ഒബ്ജക്റ്റീവ്സ് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ ഫിസ്കൽ പോളിസിയുടെ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം ഡിവൈസ് ചെയ്യുവാനായിട്ട്. ഓക്കെ, സോ നൗ ലെറ്റ് അസ് ലുക്ക് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് ഫിസ്കൽ പോളിസി. ഓക്കെ, സോ ആസ് വി ഹാവ് സെഡ് there are mainly three instruments of fiscal policy. One is government expenditure. Okay, so government expenditure allengil nammal parayum government spending allengil nammal parayum public expenditure. അപ്പം ഈ ഒരു എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഫിസ്കൽ പോളിസി. സോ പബ്ലിക് എക്സ്പെൻഡിച്ചർ, അപ്പോൾ പബ്ലിക് എക്സ്പെൻഡിച്ചർ ലീഡ്സ് ടു ഓർ ഇറ്റ് വിൽ സ്റ്റിമുലേറ്റ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, ഔട്ട്പുട്ട്, ഇൻകം,
ദെൻ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻ ആൻ ഇക്കോണമി. ഇപ്പം ഈ പറയുന്ന ഓരോ ഇക്കണോമിക് ഫാക്ടേഴ്സിനെയും ഇൻക്രീസ് ചെയ്യാനായിട്ട് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്താൽ സാധിക്കും. പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന എക്സ്പെൻഡിച്ചർ, ഗവൺമെൻറ് എത്രമാത്രം ചെലവാക്കുന്നു ഇക്കോണമിക്ക് വേണ്ടി. അപ്പോൾ ഗവൺമെൻറ് ഇക്കോണമിക്ക് വേണ്ടിയിട്ടുള്ള എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് കൂടുതൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരുന്നു, എംപ്ലോയ്മെൻറ്റ് കൂടുന്നു, ഔട്ട്പുട്ട് കൂടുന്നു, ഇൻകം കൂടുന്നു, ആൾക്കാരുടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുന്നു. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്. ആൻഡ് പബ്ലിക് എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഈ ഒരു പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട എക്സ്പെൻഡിച്ചേഴ്സ് നമുക്ക് നോക്കുവാണെങ്കിൽ വി ക്യാൻ സീ എക്സ്പെൻഡിച്ചർ ഓൺ പബ്ലിക് വർക്കുകളുണ്ട്. ഇപ്പം റോഡിൻ്റെ ആകാം അല്ലെങ്കിൽ എന്തെങ്കിലും കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ്, പബ്ലിക് വർക്കുകളെല്ലാം പബ്ലിക് എക്സ്പെൻഡിച്ചറിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ദെൻ റിലീഫ് ഓഫ് എക്സ്പെൻഡിച്ചേഴ്സ്, റിലീഫ് ഫണ്ട്സുകളുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള ഇപ്പം അൺഎംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ വിധവ ഈ പെൻഷനുകൾ ഇങ്ങനത്തെ സാധനങ്ങളുണ്ട്. ദെൻ സബ്സിഡീസ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു എക്സ്പെൻഡിച്ചറാണ്. ദെൻ ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ്, ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ്. ദെൻ സെക്യൂരിറ്റി ബെനഫിറ്റ്സ്. ഇങ്ങനെ ഒരുപാട് സ്കീമുകൾ, പേയ്മെൻറ്റുകൾ, സബ്സിഡീസ്, റിലീഫ് സ്കീമുകൾ, ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചറാണ്. പലതിലും ഗവൺമെൻറ്റിന് തിരിച്ച് റിട്ടേൺ ഒന്നും ഇല്ലാത്ത എക്സ്പെൻഡിച്ചേഴ്സാണ്. ഈ പറയുന്ന സബ്സിഡി പോലുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റിന് റിട്ടേൺ ഒന്നും ഇല്ലാതെ പബ്ലിക് വെൽഫെയറിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് കൊണ്ടുവരുന്ന എക്സ്പെൻഡിച്ചേഴ്സാണ്. സോ ഓൾ ദീസ് എക്സ്പെൻഡിച്ചേഴ്സ് വിൽ ലീഡ് ടു എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ, ഔട്ട്പുട്ട്, ഇൻകം ആൻഡ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻക്രീസ് വിൽ ബി ദെയർ. ഇനി രണ്ടാമത്തെ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നതാണ് ടാക്സസ്, ടാക്സേഷൻ. ഓക്കെ, സോ ടാക്സ് ഡിറ്റർമൈൻ ദി സൈസ് ഓഫ് ഡിസ്പോസിബിൾ ഇൻകം ഇൻ ദി ഹാൻഡ്സ് ഓഫ് ദി പീപ്പിൾ. അപ്പോൾ നമ്മളുടെ ആൾക്കാരുടെ കയ്യിലുള്ള ഡിസ്പോസിബിൾ ഇൻകം, ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ചിലവും കഴിഞ്ഞ് നമ്മൾ മിച്ചം പിടിക്കുന്ന ഇൻകം, ഈ ഒരു ഡിസ്പോസിബിൾ ഇൻകം എത്രയാണെന്നുള്ളത് ആൾക്കാരുടെ കയ്യിലുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ ടാക്സ് ആണ്. ടാക്സ് കൂടിയാൽ ഡിസ്പോസിബിൾ ഇൻകം അതനുസരിച്ച് കുറയും. ഇപ്പോൾ എനിക്ക് 1000 രൂപയാണ് കിട്ടുന്നതെങ്കിൽ എനിക്ക് 10 രൂപ ടാക്സ് ആയിട്ട് അടയ്ക്കണമെങ്കിൽ എൻ്റെ 990 രൂപയും മിച്ചമുള്ളൂ. അപ്പോൾ എൻ്റെ ഡിസ്പോസിബിൾ ഇൻകം 990 രൂപയാണ്. അതെങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്തത്? ടാക്സിൻ്റെ ബേസിസിലാണ് ഞാൻ ഡിറ്റർമൈൻ ചെയ്തത്. അപ്പോൾ ഈ ടാക്സേഷൻ ആണ് ഒരാളുടെ കയ്യിലുള്ള മിച്ചം വരുമാനം എത്രയുണ്ടെന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ ടാക്സേഷനിൽ വ്യത്യാസം വരുന്നതനുസരിച്ച് നമ്മളുടെ ഡിസ്പോസിബിൾ ഇൻകത്തിൽ വ്യത്യാസം വരും. അതനുസരിച്ച് നമ്മളുടെ ചെലവിലും അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചേഴ്സിലും, ഓക്കെ, ഡിസ്പോസിബിൾ ഇൻകത്തിൽ വ്യത്യാസം വരുന്നതനുസരിച്ച് നമ്മളുടെ എംപ്ലോയ്മെൻറ്റ് വ്യത്യാസം വരും, എക്സ്പെൻഡിച്ചറിൽ വ്യത്യാസം വരും, ഡിമാൻഡ് അഗ്രിഗേറ്റ് ഡിമാൻഡിൽ വ്യത്യാസം വരും. അപ്പോൾ ടാക്സ് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇൻകം കൂടുതൽ മിച്ചം കാണും. അപ്പോൾ നമ്മൾ കൂടുതൽ എക്സ്പെൻഡിച്ചർ, കൂടുതൽ കമ്മോഡിറ്റീസ് ഡിമാൻഡ് ചെയ്യും. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ടാക്സ് കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മിച്ചം വരുന്ന തുക കുറവായിരിക്കും. അപ്പോൾ നമ്മൾ അനാവശ്യമായിട്ടുള്ള എക്സ്പെൻഡിച്ചറോ ഡിമാൻഡുകളോ ഒന്നും ഇൻക്രീസ് ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെ നമ്മളുടെ ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ഡിമാൻഡ് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഫിസ്കൽ പോളിസി. നൗ ദി തേർഡ് ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഫിസ്കൽ പോളിസി, ദാറ്റ് ഈസ് ഡെപ്റ്റ് മാനേജ്മെൻറ്റ്, ഓർ ദിസ് ഇസ് ഓൾസോ കോൾഡ് പബ്ലിക് ബോറോയിങ്. പബ്ലിക് ബോറോയിങ് അല്ലെങ്കിൽ ഗവൺമെൻറ് ബോറോയിങ് നമ്മൾ പറയും. ഓർ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് പബ്ലിക് ഡെപ്റ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഡെപ്റ്റ് എന്ന് നമ്മൾ പറയും. അപ്പോൾ ഈ ഒരു ഡെപ്റ്റ് മാനേജ്മെൻ്റ് ആണ് തേർഡ് ഇൻസ്ട്രുമെൻ്റ് ഗവൺമെൻറ് ഉപയോഗിക്കുന്ന ആസ് എ ഫിസ്കൽ പോളിസി ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ വെൻ ഗവൺമെൻറ് സ്പെൻഡ് മോർ ദാൻ ഇറ്റ് കളക്ട്സ് ഇൻ ടാക്സസ്, അപ്പോൾ ടാക്സ് കളക്ട് ചെയ്യുന്നതാണ് ഗവൺമെൻറ്റിൻ്റെ വരുമാനം. ഈ വരുമാനത്തെക്കാൾ കൂടുതൽ സ്പെൻഡിങ് ഗവൺമെൻറ്റിന് വന്നാൽ ഗവൺമെൻറ് വിൽ ഗോ ടു ബോറോയിങ് ഓഫ് മണി ഇൻ ഓർഡർ ടു ഫിനാൻസ് ദ ഡെഫിസിറ്റ്. അപ്പോൾ ഗവൺമെൻറ് സ്പെൻഡിങ് റവന്യൂവിനേക്കാളും കൂടുതലായാൽ സ്വാഭാവികമായി ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് അവിടെ ഡെഫിസിറ്റ് വരും അല്ലേ. വരവിനേക്കാൾ കൂടുതൽ ചിലവാകുക, അപ്പോൾ അവിടെ ഡെഫിസിറ്റ് ആയിരിക്കും. ഈ ഡെഫിസിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്നാ ചെയ്യും? ബോറോയിങ്, മണി ബോറോയിങ് നടത്തും. ഓക്കെ, സോ പബ്ലിക് ഡെപ്റ്റ് മേ ബി മാനേജ്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് വിൽ ഹെൽപ്പ് ടു ഇൻഫ്ലുവൻസ് ദി സപ്ലൈ ഓഫ് മണി ഇൻ ദി ഇക്കോണമി. അപ്പോൾ ഈ ഒരു പബ്ലിക് ഡെപ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ, ബോറോയിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഫ്രം ദി ഇക്കോണമിയാണ് ബോറോയിങ് നടത്തുന്നത് ഗവൺമെൻറ്. അപ്പോൾ ബോറോയിങ് നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്കോണമിയിലെ മണി സപ്ലൈ കുറയാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് അല്ലേ. കാരണം ഇക്കോണമിയിൽ നിന്ന് ബോറോ ചെയ്യുവാണ്. നമ്മൾ ഇപ്പം പല രീതിയിൽ ഗവൺമെൻറ് ബോറോയിങ് കൊണ്ടുവരും, ഗവൺമെൻറ്റിൻ്റെതായ കടമെടുക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും പബ്ലിക് ബോറോയിങ് ലീഡ്സ് ടു ഫോൾ ഇൻ ദി സപ്ലൈ ഓഫ് മണി. അപ്പോൾ നമ്മൾ ബിസിനസ് സൈക്കിൾ പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയുവാണെങ്കിൽ ഒരു ഇൻഫ്ലേഷൻ പ്രഷറൊക്കെ വന്നാൽ ഗവൺമെൻറ് കൂടുതൽ ബോറോയിങ്ങിലേക്ക് പോകും. അപ്പോൾ കൂടുതൽ ബോറോയിങ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് മണി സപ്ലൈ, ഇക്കോണമിയിലെ മണി സപ്ലൈ നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ ഗവൺമെൻറ്റിന് സാധിക്കും. ഓക്കെ, സോ ദീസ് ആർ ദ മേജർ ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് ഫിസ്കൽ പോളിസി ആൻഡ് ഗവൺമെൻറ് യൂസ് ദീസ് ഇൻസ്ട്രുമെൻറ്റ്സ് ഇൻ ഓർഡർ ടു കൺട്രോൾ ഓർ ഇൻ ഓർഡർ ടു റെഗുലേറ്റ് ദി ട്രേഡ് സൈക്കിൾ ഓർ ബിസിനസ് സൈക്കിൾ ഇൻ ദി ഇക്കോണമി. അപ്പോൾ ട്രേഡ് സൈക്കിൾ അല്ലെങ്കിൽ ബിസിനസ് സൈക്കിൾ കൺട്രോൾ ചെയ്യാനായിട്ട് ഗവൺമെൻറ് ഈ ഒരു മൂന്ന് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. സോ എക്സ്പെൻഡിച്ചർ, ടാക്സേഷൻ ആൻഡ് പബ്ലിക് ഡെപ്റ്റ് ആർ ദ ത്രീ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ്ഡ് ഫോർ മാനേജിങ് ഓർ മെഷർ ഓർ കൺട്രോളിങ് ദി ബിസിനസ് സൈക്കിൾ പ്രോബ്ലം ഇൻ ദി ഇക്കോണമി. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം, രണ്ട് സിറ്റുവേഷൻ, ഇൻഫ്ലേഷനും ഉണ്ട് റിസഷനും ഉണ്ട്. സോ ഹൗ ദീസ് ഇൻസ്ട്രുമെൻറ്റ്സ് ക്യാൻ ബി യൂസ്. സോ ഡ്യൂറിങ് ഇൻഫ്ലേഷൻ ഓക്കെ, ഗവൺമെൻറ് ബോറോയിങ് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഡ്യൂറിങ് ദ ടൈം ഓഫ് ഇൻഫ്ലേഷൻ ഗവൺമെൻറ് ഹാസ് ടു ഇൻക്രീസ് ബോറോയിങ്. അപ്പോൾ അവിടെ ഗവൺമെൻറ്റിന് പല ഉദ്ദേശങ്ങളുണ്ട്. ഒന്ന്, ഗവൺമെൻറ്റിന് ഒരു ഡെഫിസിറ്റ് ആയിട്ട് റൺ ചെയ്യുമായിരിക്കും. പിന്നെ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഗവൺമെൻറ്റിൻ്റെ അവിടുത്തെ അൾട്ടിമേറ്റ് എയിം എന്താണ്? അഗ്രിഗേറ്റ് ഡിമാൻഡ് കുറയ്ക്കണം, മണി സപ്ലൈ കുറയ്ക്കണം, എങ്കിലേ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഗവൺമെൻറ് അതിനുവേണ്ടി ഗവൺമെൻറ്റിൻ്റെ ബോറോയിങ് ഇൻക്രീസ് ചെയ്യും, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഡെപ്റ്റ് അവിടെ ഇൻക്രീസ് ചെയ്യും. സോ അത് ഇറ്റ് വിൽ ലീഡ് ടു റിഡക്ഷൻ ഇൻ പർച്ചേസിങ് പവർ കുറയും അവരുടെ. അതുപോലെ തന്നെ ഈ പറയുന്ന ഗവൺമെൻറ് കൂടുതൽ എന്നാ പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റുകൾ ഇൻക്രീസ് ചെയ്യും. സേവിങ്ങിൻ്റെയൊക്കെ ഉള്ള, അതായത് ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ സേവിങ് സ്കീമിന് കമ്പൽസറി സേവിങ് സ്കീം ഗവൺമെൻറ് മുന്നോട്ട് കൊണ്ടുവരും. അപ്പം അല്ലെങ്കിൽ സാധാരണ ആൾക്കാരെയും കൊണ്ട് സേവിങ് സർട്ടിഫിക്കറ്റുകൾ മേടിക്കാനായിട്ട് അവരെ നിർബന്ധിക്കും. ഇതൊക്കെ എന്തിനു വേണ്ടിയാന്ന് വെച്ചാൽ ഇക്കോണമിയിലെ സപ്ലൈ ഓഫ് മണി കൺട്രോൾ ചെയ്യുക, സേവിങ് ഇൻക്രീസ് ചെയ്യുക ദാൻ ദ വോളിയൂം ഓഫ് മണി സ്പെൻഡിങ് ഇൻ ദി ഇക്കോണമി. അപ്പോൾ പബ്ലിക് ബോറോയിങ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫ്ലേഷൻ സമയത്ത് ബോറോയിങ് അല്ലെങ്കിൽ ഡെപ്റ്റ് ഇൻക്രീസ് ചെയ്യും. ഇനി സ്പെൻഡിങ്, നമ്മൾ പറഞ്ഞ എക്സ്പെൻഡിച്ചർ എങ്ങനെയായിരിക്കും? ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഇൻഫ്ലേഷൻ സമയത്ത് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ കുറയ്ക്കും. കാരണം ഇൻഫ്ലേഷൻ സമയത്ത് സപ്ലൈ ഓഫ് മണി ഇക്കോണമിയിലെ കുറയണം, അപ്പോൾ എക്സ്പെൻഡിച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ആൾക്കാരിലേക്ക് വരുമാനം എത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് പറ്റത്തില്ല. അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യും? എക്സ്പെൻഡിച്ചർ കുറയ്ക്കും. ആ ഒരു സമയത്ത് ഈ സബ്സിഡികൾ അല്ലെങ്കിൽ പല എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡിങ് സ്കീമുകളൊക്കെ അങ്ങനെയുള്ള പല പരിപാടികളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ളത് കുറയ്ക്കും. അങ്ങനെ ഗവൺമെൻറ് ഈ ഒരു എക്സ്പെൻഡിച്ചർ റവന്യൂവിനേക്കാൾ കൂടുതലായിട്ട് ഉള്ള എക്സ്പെൻഡിച്ചർ അവർ കുറയ്ക്കാനായിട്ട് എക്സ്പെൻഡിച്ചർ പാർട്ട് ഗവൺമെൻറ് റെഡ്യൂസ് ചെയ്യും. ഇനി ടാക്സേഷൻ നോക്കുവാണെങ്കിലോ, ഗവൺമെൻറ് നമുക്കറിയാം ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് റവന്യൂ കൂട്ടാനായിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ ഫൈറ്റ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു ഉപാധിയാണ് ടാക്സേഷൻ എന്ന് പറയുന്നത്. ടാക്സ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതനുസരിച്ച് പെട്ടെന്ന് തന്നെ ഗവൺമെൻറ്റിന് ഇക്കോണമിയിലെ സപ്ലൈ ഓഫ് മണീനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇൻഫ്ലേഷൻ സമയത്ത് ഗവൺമെൻറ് ടാക്സ് ഇൻക്രീസ് ചെയ്യും, അതുപോലെ പുതിയ തരം ടാക്സുകൾ കൊണ്ടുവരും. അപ്പോൾ ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ. അപ്പോൾ നമ്മളുടെ ഒരു ബൂം അല്ലെങ്കിൽ ഒരു ഇൻഫ്ലേഷൻ സിറ്റുവേഷൻ, ഇക്കണോമിക് ആക്ടിവിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ബൂം പീരീഡിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഈ മൂന്ന് ഇൻസ്ട്രുമെൻസും ഇങ്ങനെയായിരിക്കും ഗവൺമെൻറ് ഉപയോഗിക്കുന്നത്. സോ ദിസ് ഈസ് ദ വേ ഫിസ്കൽ പോളിസീസ് ഇനീഷ്യേറ്റഡ് ഇൻ ദി ഇക്കോണമി ഇൻ ഓർഡർ ടു കൺട്രോൾ ദി ബൂം പീരീഡ്. ആ ഒരു പീക്ക് പോയിന്റിൽ ഗവൺമെൻറ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഉപയോഗിക്കുന്നത് ഈ ഒരു മാർഗങ്ങൾ ആയിരിക്കും. നൗ കമ്മിങ് ടു ദി ഡിഫ്ലേഷൻ, അല്ലെങ്കിൽ ആ ഒരു റിസഷൻ സിറ്റുവേഷൻ വരുവാണ്, ഡിഫ്ലേഷൻ പീരീഡ് നമുക്ക് നോക്കാം. ഓക്കെ, ഡിഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇക്കണോമിക് ആക്ടിവിറ്റിയൊക്കെ ഒരു ഡൗൺ ടേൺ, ഒരു
ലോവർ ഇക്കണോമിക് ആക്ടിവിറ്റിയിലോട്ട് പോകുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഡിഫ്ലേഷൻ്റെ സമയത്ത് നമ്മളിപ്പോൾ ഇൻഫ്ലേഷനിൽ പറഞ്ഞതിൻ്റെ എല്ലാം നേരെ എതിരായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഡിഫ്ലേഷനിൽ സംഭവിക്കുന്നത്. ദാറ്റ് ഈസ് പബ്ലിക് ബോറോയിങ് എന്ത് ചെയ്യും? കുറയ്ക്കും. പബ്ലിക് ബോറോയിങ് കുറയ്ക്കും, അല്ലെങ്കിൽ പബ്ലിക് ഡെപ്റ്റ് കുറയ്ക്കും. സോ പബ്ലിക് എക്സ്പെൻഡിച്ചർ എങ്ങനെയായിരിക്കും? പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യും. ആൾക്കാരിലേക്ക് കൂടുതൽ പണം എത്തിക്കുക എന്ന ഉപദേശത്തോടുകൂടി പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യും. ടാക്സോ? ടാക്സും ഉറപ്പായിട്ടും ഡിക്രീസ് ചെയ്യും. പല ടാക്സുകളും എടുത്തു കടയും, അതുപോലെ തന്നെ പല ടാക്സും റിഡക്ഷൻ, ടാക്സ് കൺസെഷൻ അല്ലെങ്കിൽ ടാക്സ് റിഡക്ഷൻ പല പല രീതിയിലും കൊടുക്കും ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ഡിഫ്ലേഷൻ. അപ്പോൾ ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? ആൾക്കാരുടെ പർച്ചേസിങ് പവർ ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുക, സപ്ലൈ ഓഫ് മണി ഇക്കോണമിയിൽ ഇൻക്രീസ് ചെയ്യുക. ഇതാണ് ഡിഫ്ലേഷൻ പീരീഡിലുള്ള ഗവൺമെൻറ്റിൻ്റെ പ്രധാന ഉദ്ദേശം. ഇങ്ങനെയൊക്കെ ചെയ്താലേ ഇക്കണോമിക് ആക്ടിവിറ്റി തിരിച്ച് നമുക്കൊരു റിക്കവറിയിലോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് ഡിഫ്ലേഷൻ അല്ലെങ്കിൽ ഒരു റിസഷൻ പീരീഡിലോട്ട് വരുമ്പോഴത്തേക്കും ഇക്കണോമിക് ആക്ടിവിറ്റി എല്ലാം വളരെ ഡൗൺ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇക്കണോമിക് ആക്ടിവിറ്റീനെ ഒന്ന് റിക്കവർ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് പ്രൈവറ്റ് എക്സ്പെൻഡിച്ചർ, ഈ പറയുന്ന കൺസംഷൻ, ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ഏതെങ്കിലും രീതിയിൽ എന്താ പറയുന്നത് മെച്ചപ്പെടുത്തിക്കാൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ട കാര്യങ്ങളെല്ലാം ഗവൺമെൻറ് ചെയ്യും. അപ്പോൾ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ പലപ്പോഴും ഈ റിസഷനൊക്കെ വരുമ്പോൾ പ്രൈവറ്റ് എക്സ്പെൻഡിച്ചർ എല്ലാം ഒത്തിരി കുറയും, പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളെല്ലാം ഒത്തിരി കുറയും. അപ്പോൾ അവിടെ വരുന്ന കുറവിനെ നികത്താൻ പറ്റുന്ന രീതിയിൽ പബ്ലിക് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഓക്കെ, സോ ദിസ് ഇസ് ദ ഫിസ്കൽ പോളിസി ഇൻസ്ട്രുമെൻ്റ് ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഓർഡർ ടു കൺട്രോൾ ഓർ ഇൻ ഓർഡർ ടു റെഗുലേറ്റ് ദി ബിസിനസ് സൈക്കിൾ ഓർ ട്രേഡ് സൈക്കിൾ ഇൻ ദി ഇക്കോണമി. പിന്നെ നമ്മൾ പഠിച്ച മറ്റൊരു പ്രധാനപ്പെട്ട പോളിസി എന്ന് പറയുന്നതാണ് ഇൻകം പോളിസി. ഓക്കെ, സോ ഇൻകം പോളിസി മീൻസ് പോളിസി ഓഫ് ദി ഗവൺമെൻറ് ടു റെഗുലേറ്റ് ദി റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് വേജ് ആൻഡ് ഏർണിങ്സ് ഓഫ് ലേബർ. വേജ് അല്ലെങ്കിൽ വരുമാനം അല്ലെങ്കിൽ ഏർണിംഗ്, ലേബറേഴ്സിൻ്റെ ഏണിങ്, ആ ഒരു വരുമാനം റെഗുലേറ്റ് ചെയ്താൽ ഇൻകം, നമ്മളുടെ വരുമാനമാണ് നമ്മളുടെ, ആ വേജ് എന്ന് പറയുന്നതാണ് നമ്മളുടെ ഇൻകം, നമ്മുടെ തൊഴിലിന് കിട്ടുന്ന കൂലിയാണ് നമ്മളുടെ വരുമാനം അല്ലെങ്കിൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇൻകം പോളിസിയിലുള്ള പ്രധാനപ്പെട്ട രണ്ട് ഇൻസ്ട്രുമെൻസ് എന്ന് പറയുന്നത്, ഒന്ന് വേജ് കൺട്രോൾ, രണ്ട് പ്രൈസ് കൺട്രോൾ. വേജും പ്രൈസും കൺട്രോൾ ചെയ്താൽ ഇൻകം പോളിസി മെയിൻറ്റെയിൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ നമ്മളുടെ ഇക്കോണമിക് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. സോ നമുക്കറിയാം പ്രൈസ് വേജ് ഫ്രീസ് അല്ലെങ്കിൽ പല രീതിയിൽ വേജ് പ്രൈസ് കൺട്രോൾ അല്ലെങ്കിൽ ഇൻകം പോളിസി എന്ന് പറയുന്നത് ഓരോ ടൈപ്പ് ഓഫ് ജോലി അനുസരിച്ചൊക്കെ അതിന് വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ തന്നെ പല തരത്തിലുള്ള ഇൻകം പോളിസികളുണ്ട്. ഈ ടാക്സ് ബേസ്ഡ് ഇൻകം പോളിസി ഉണ്ട്, അതായത് ഇപ്പം ഏതെങ്കിലുമൊക്കെ കമ്പനികൾ അല്ലെങ്കിൽ ഫേമുകൾ ആ ഒരു കൺട്രോൾ ലെവലിൽ കൂടുതൽ വേജ് ഇൻക്രീസ് ചെയ്താൽ, അല്ലെങ്കിൽ ഒരു കൺട്രോൾ ലിമിറ്റിൽ കൂടുതൽ പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ അവർ കൂടുതൽ ടാക്സ് അടയ്ക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ടാക്സ് ബേസ്ഡ് ഇൻകം പോളിസി എന്ന് പറയും. ദാറ്റ് ഇസ് ഗവൺമെൻറ് ഇമ്പോസ് ടാക്സ് ഓൺ ദോസ് ഫേംസ് വിച്ച് റൈസസ് പ്രൈസസ് ഓർ വേജസ് മോർ ദാൻ ദി അലൗഡ് കൺട്രോൾ. ആ ഒരു കൺട്രോൾ ലിമിറ്റ് ഉണ്ട്, അതിലും കൂടുതലായിട്ട് ഏതെങ്കിലും ഫേം അവരുടെ പ്രൈസ് അല്ലെങ്കിൽ അവിടുത്തെ വേജ് ഇൻക്രീസ് ചെയ്താൽ ദേ ഹാവ് ടു പേ എ ടാക്സ്. അതിനെയാണ് ടാക്സ് ബേസ്ഡ് ഇൻകം പോളിസി, TIP എന്ന് പറയും, ടാക്സ് ബേസ്ഡ് ഇൻകം പോളിസി. സോ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരു പരിധിയിൽ കൂടുതൽ പ്രൈസും വേജും കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആൾക്കാരുടെ ഡിമാൻഡ് കൂടും, പർച്ചേസിങ് പവർ കൂടും, ഇൻഫ്ലേഷൻ സിറ്റുവേഷനിലോട്ട് പോകും. അപ്പോൾ അത് നിയന്ത്രിക്കാനാണ് ഈ പറയുന്ന ടാക്സ് ബേസ്ഡ് ഇൻകം പോളിസിയൊക്കെ കൊണ്ടുവരുന്നത്. സോ ഫസ്റ്റ് ലെറ്റ് എസ് ലുക്ക് വാട്ട് ഇസ് ദിസ് വേജ് കൺട്രോൾ. സോ വേജ് കൺട്രോൾ മീൻസ് ഗവൺമെൻറ് ഇമ്പോസ്ഡ് ലെജിസ്ലേറ്റഡ് മാക്സിമം വേജസ്. ഒരു മാക്സിമം വേജ് ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യും. സോ ഈ ഒരു എന്താ പറയുക, വേജ് കൺട്രോൾ, അതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മോഡിറ്റീസിൻ്റെ പ്രൈസ്, സോ പ്രൈസസ് ഓഫ് പർട്ടിക്കുലർ ഗുഡ്സ് ആൻഡ് യൂണിറ്റ് ലേബർ ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ഈസ് വെരി മച്ച് റിലേറ്റഡ്. അതായത് പ്രൈസ്, കമ്മോഡിറ്റിയുടെ പ്രൈസും
അതുപോലെ തന്നെ ലേബറേഴ്സിൻ്റെ കോസ്റ്റ്, ലേബർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വേജ് അല്ലേ. ഇത് തമ്മിൽ വളരെ വലിയൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, ഒരു സ്റ്റേബിൾ റിലേഷൻഷിപ്പ് ഉണ്ട്. അതായത് വില കൂടിയാൽ സ്വാഭാവികമായിട്ടും ലേബറേഴ്സ് അവരുടെ കോസ്റ്റ് അല്ലെങ്കിൽ ലേബറേഴ്സ് അവരുടെ കൂലി ഇൻക്രീസ് ചെയ്യാനായിട്ട് പറയും. അങ്ങനെ കൂലി ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, പ്രൊഡ്യൂസേഴ്സിനെ സംബന്ധിച്ച് അവരത് ആ ഒരു ഇൻ കോസ്റ്റിൽ വന്ന ഇൻക്രീസ് പ്രൈസിലേക്ക് കൊടുക്കും. അപ്പോൾ പ്രൈസ് കൂടും. ഇതിങ്ങനെ ഇൻ്റർ കണക്റ്റഡ് ആയിട്ട് പോകും. അപ്പോൾ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ മണി വേജ് ആ ഒരു ലേബർ പ്രൊഡക്ടിവിറ്റിയോട് പ്രൊപ്പോർഷനലായിട്ടുള്ള ഒരു മണി വേജ് ഗ്രോത്തേ ഉണ്ടാവാൻ പാടുള്ളൂ. ഒരു പരിധിയിൽ കൂടുതൽ മണി വേജ് ഇൻക്രീസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ഒബ്വിയസ്ലി ലീഡ് ടു ഇൻഫ്ലേഷൻ. അപ്പോൾ വേജ് ലേബറേഴ്സിന് കൊടുക്കുന്ന വേജിൻ്റെ ഒരു മാക്സിമം ലിമിറ്റ് ഉണ്ട്. ആ ഒരു മാക്സിമം ലിമിറ്റ് വെക്കുന്നതിനെയാണ് വേജ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇനി പ്രൈസ് കൺട്രോൾ. പ്രൈസ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആസ് ദ നെയിം സജസ്റ്റ്, ഗവൺമെൻറ് ഇമ്പോസ് റൂൾസ് ഓർ ലോ ദാറ്റ് ഫോർബിഡ് ദി അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് പ്രൈസസ് ടു ക്ലിയർ ദി മാർക്കറ്റ്. മാർക്കറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈസിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് പലപ്പോഴും ഗവൺമെൻറ് നിയന്ത്രിക്കുന്നുണ്ട്. അതിനെയാണ് പ്രൈസ് കൺട്രോളെന്ന് പറയുന്നത്. സോ ദിസ് പ്രൈസ് കൺട്രോൾസ് ആർ ഇൻട്രൊഡ്യൂസ് ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ദി അഫോർഡബിലിറ്റി ഓഫ് സ്റ്റേബിൾ ഫുഡ് ആൻഡ് ഗുഡ്സ്. അപ്പം സ്റ്റേബിൾ ഫുഡ് ആൻഡ് ഗുഡ്സ് അല്ലെങ്കിൽ വളരെ നെസസറി ആയിട്ടുള്ള കമ്മോഡിറ്റീസിൻ്റെ പ്രൈസ്, കമ്മോഡിറ്റീസിൻ്റെ പ്രൈസ് ഒരു പരിധിയിൽ കൂടുതൽ ഇൻക്രീസ് ചെയ്താൽ അത് ആൾക്കാരെ സംബന്ധിച്ച് അവർക്കത് അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിലും കൂടുതലായി പോകും. സോ എസ്പെഷ്യലി നമുക്കിത് കാണാൻ പറ്റുന്നത് ഷോർട്ടേജ് ഒക്കെ ഉള്ള ഏതെങ്കിലും എമർജൻസി സിറ്റുവേഷനൊക്കെ വരുമ്പോൾ പെട്ടെന്ന് പ്രൈസ് ഇൻക്രീസ് വരും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ എസൻഷ്യൽ കമ്മോഡിറ്റീസ് പോലും ആൾക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഇക്കോണമി പോകും. ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻഫ്ലേഷൻ സിറ്റുവേഷൻ വരും. ആൾക്കാരുടെ പർച്ചേസിങ് പവറിനെ എല്ലാം അത് എഫക്റ്റ് ചെയ്യും. സോ ഇറ്റ് ഓൺ ടു ഇൻഷുർ ആൻ ഇൻകം ഫോർ പ്രൊവൈഡേഴ്സ് ഓഫ് സെർട്ടൺ ഗുഡ്സ്. അപ്പോൾ ഫാമേഴ്സിനൊക്കെ ഒരു ഇൻകം അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈസ് കൺട്രോൾ ഇസ് എൻ എസൻഷ്യൽ ഫാക്ടർ. അപ്പോൾ പ്രൈസ് കൺട്രോൾ വിൽ ബി ഇൻ ദ ഫോം ഓഫ് ഫ്ലോർ പ്രൈസസ് അല്ലെങ്കിൽ സീലിംഗ് പ്രൈസ്. അതായത് ഫ്ലോർ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഏറ്റവും ഒരു ലോവസ്റ്റ് ലെവൽ ഗവൺമെൻറ് പറയും, അതിലും താഴ്ന്നുള്ള ഒരു വില ഇതിലോട്ട് പോകാനായിട്ട് പറ്റില്ല. സീലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അപ്പർ മോസ്റ്റ് ഒരു പോയിന്റ് പറയും. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇതൊരു സീലിംഗ് ആയിരിക്കും, ഇത് ഫ്ലോർ പ്രൈസും ആയിരിക്കും. ഈ ഒരു ലിമിറ്റിനുള്ളിൽ നിൽക്കുന്ന തരത്തിലായിരിക്കണം പ്രൈസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ ഗവൺമെൻറ് ഇമ്പോസ് ദിസ് ലെജിസ്ലേറ്റഡ് മിനിമം പ്രൈസ്, അതിനെയാണ് ഫ്ലോർ പ്രൈസ് എന്ന് പറയുന്നത്. ലെജിസ്ലേറ്റഡ് ആ ഒരു ബൈ ലോ ഒരു മിനിമം പ്രൈസ് ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യുന്നുണ്ട്, അതിനെയാണ് നമ്മൾ ഫ്ലോർ പ്രൈസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് മിനിമം പ്രൈസ്. അതുപോലെ തന്നെ ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യുന്ന ഒരു മാക്സിമം പ്രൈസ് ഉണ്ട്, ഇത് ആ മാക്സിമം പ്രൈസിനെ നമ്മൾ സീലിംഗ് പ്രൈസ് എന്നും പറയും. സോ ഷോർട്ടേജ് ഒക്കെ വരുമ്പോഴാണ് പ്രത്യേകമായിട്ടും, ഈ ഒരു ഷോർട്ടേജ് ഒക്കെ വരുമ്പോൾ കൃത്യമായിട്ട് ഈ സീലിംഗ് പ്രൈസ് ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്യും ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ എ പ്രൈസ് കൺട്രോൾ. അപ്പോൾ ഇത് രണ്ടുമാണ്, പ്രൈസും വേജും കൺട്രോൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻകം പോളിസി എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ ബൂം പീരീഡ് അല്ലെങ്കിൽ ഡിപ്രഷൻ റിസഷൻ പീരീഡ് വരുന്നതനുസരിച്ച് ഈ ഒരു ഇൻകം പോളിസി നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യും. സോ ബൂം പീരീഡ് ആണെങ്കിൽ ആ ഒരു ഇക്കണോമിക് ആക്ടിവിറ്റിയെ താഴോട്ട് കൊണ്ടുവരാനായിട്ട് പ്രൈസും വേജും കൺട്രോൾ ചെയ്യുക. അതുപോലെ ഡിപ്രഷൻ അല്ലെങ്കിൽ റിസഷൻ സിറ്റുവേഷൻ ആണെങ്കിൽ വേജൊക്കെ ഇൻക്രീസ് ചെയ്യുന്ന തരത്തിലുള്ള പോളിസി അഡ്ജസ്റ്റ്മെൻ്റ് ആയിരിക്കണം നമ്മൾ കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട മൂന്ന്. നമ്മൾ മോണിറ്ററി പോളിസി പഠിച്ചു, ഫിസ്കൽ പോളിസി പഠിച്ചു, ഇൻകം പോളിസിയും പറഞ്ഞു. ഇനി നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ് മറ്റൊരു എന്താ പറയുക, കോൺട്രാസൈക്ലിക്കൽ പോളിസി മെഷർ എന്ന് നമ്മൾ പറഞ്ഞു. ബിൽറ്റ് ഇൻ സ്റ്റെബിലൈസേഴ്സ് നമ്മളതൊന്ന് പറഞ്ഞതാണ്, ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസേഴ്സ് അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ സ്റ്റെബിലൈസേഴ്സ്. അതായത് ഒരു ഓട്ടോമാറ്റിക് ഷോക്ക് അബ്സോർബർ ആയിട്ട് ഇക്കോണമിയിൽ ആക്ട് ചെയ്യുന്ന ചില ഇൻസ്ട്രുമെൻസിനെയാണ് നമ്മൾ ബിൽറ്റ് ഇൻ സ്റ്റെബിലൈസേഴ്സ് എന്ന് പറയുന്നത്. നമ്മളൊരു എക്സാമ്പിളും പറഞ്ഞു, പ്രോഗ്രസീവ് ടാക്സ് എന്ന് പറയുന്നത് ടാക്സ് റവന്യൂ ഓട്ടോമാറ്റിക്കലി നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ആ ടാക്സ് ലിമിറ്റും ഇൻക്രീസ് ചെയ്യും. നാഷണൽ ഇൻകം കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻകം ടാക്സും കോർപ്പറേഷൻ ടാക്സും അതനുസരിച്ച് കുറച്ച് റവന്യൂ കൊണ്ടുവരുള്ളൂ. അപ്പോൾ ഇൻകത്തിൻ്റെ ബേസിസിൽ ടാക്സിൽ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന വ്യത്യാസമാണ് പ്രോഗ്രസീവ് ടാക്സേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസറാണ്.
അപ്പം ഈ പറയുന്ന ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ ആയിട്ട് ആക്ട് ചെയ്യുമ്പം ഈ ഡയറക്റ്റ് ടാക്സ്, പ്രോഫിറ്റ് ടാക്സ്, ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ടാക്സുകളും ഈ പറഞ്ഞ ഒരു ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ ആയിട്ട് ആക്ട് ചെയ്യും. സോ ദർ ടാക്സസ് ഓൺ ഗുഡ്സ് ആൻഡ് വെൻ കൺസംഷൻ റൈസസ് ലെസ് ദാൻ പ്രപ്പോർഷനെ ടു റൈസ് ഇൻ ഇൻകം, ഇൻകം കൂടുന്നതിനേക്കാളും കുറച്ചാണ് കൺസംഷൻ വരുന്നതെങ്കിൽ അതനുസരിച്ച് ഈ പറഞ്ഞ ടാക്സുകളിലെല്ലാം വ്യത്യാസം വരും. സോ ഇഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ റെസ്പോൺസ് ക്വിക്ലി ടു ചേഞ്ച് ഇൻ ഇൻകം, ഇൻകം അതായത് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്തു അത് പെട്ടെന്ന് തന്നെ ഇൻകത്തിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല സ്റ്റെബിലൈസറാണെന്ന് നമുക്ക് പറയാം. കാരണം ഓട്ടോമാറ്റിക്കലി ഒരു എഫക്റ്റ്, ഒരു അബ്സോർബിങ് എഫക്റ്റ് ഇക്കോണമിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെയുള്ള പല മെഷേഴ്സ് അല്ലെങ്കിൽ പല ഇൻസ്ട്രുമെൻസും എടുക്കുന്നതിനെയാണ് നമ്മൾ ബിൽട്ട് ഇൻ സ്റ്റെബിലൈസർ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് പറയുന്ന മറ്റൊരു ഒരു ജസ്റ്റ് ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ കുഷ്യൻ ടു ദി സൈക്ലിക്കൽ ചേഞ്ചസ് ഇൻ ഇൻകം. ഇൻകത്തിൽ വരുന്ന മാറ്റം, സൈക്ലിക്കലായിട്ട് വരുന്ന മാറ്റത്തിന് ആനുപാതികമായിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഓട്ടോമാറ്റിക്കലി ഈ ഒരു ബിൽട്ട് ഇൻ സ്റ്റെബിലൈസേഴ്സ് ഇക്കോണമിയിൽ കൊണ്ടുവരും. അപ്പോൾ നമ്മളുടെ പബ്ലിക് എക്സ്പെൻഡിച്ചർ, പബ്ലിക് എക്സ്പെൻഡിച്ചറിൻ്റെ ഒരു ഇലാസ്റ്റിസിറ്റിനെയാണ് അത് കാണിക്കുന്നത്. സോ ഇറ്റ് വിൽ സ്റ്റെപ് ദിസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഇലാസ്റ്റിസിറ്റി ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. അപ്പോൾ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുമ്പം എത്രമാത്രം ഇൻകത്തിൽ അത് മാറ്റങ്ങൾ കൊണ്ടുവരുന്നു അതിനെ ആശ്രയിച്ചായിരിക്കും ഈ ബിൽട്ട് ഇൻ സ്റ്റെബിലൈസേഴ്സ് അതിൻ്റെ എഫക്റ്റീവ്നെസ് നമ്മൾ പറയുന്നത്. അതിനെ നമ്മൾ പറയുന്ന മറ്റൊരു ടേമാണ് ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസേഴ്സ്. അപ്പോൾ നാഷണൽ ഇൻകത്തിൽ വരുന്ന വ്യത്യാസത്തിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി റെസ്പോണ്ട് ചെയ്യുന്ന ഇൻസ്ട്രുമെൻസിനെയാണ് നമ്മൾ ഫിസിക്കൽ ഇൻസ്ട്രുമെൻസ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ പ്രോഗ്രസീവ് ടാക്സ്, അതുപോലെ കോർപ്പറേറ്റ് പ്രോഫിറ്റുകളുണ്ട്. കോർപ്പറേറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൂം പീരീഡിലൊക്കെ പ്രോഫിറ്റ് ഒരുപാട് ഇൻക്രീസ് ചെയ്യുമ്പം അതിനനുസരിച്ച് ടാക്സ് ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ റിസഷൻ പീരീഡ് ആണെങ്കിൽ, അതായത് ഈ പറയുന്ന കോർപ്പറേറ്റ് പ്രോഫിറ്റ് ടാക്സ് എന്നാണ് പറയുന്നത്, കോർപ്പറേറ്റ് പ്രോഫിറ്റ്, അതായത് ഈ ബൂം പീരീഡ് ആണെങ്കിൽ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യും, അതനുസരിച്ച് ടാക്സ് ഇൻക്രീസ് ചെയ്യും. റിസഷൻ പീരീഡ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രോഫിറ്റ് കുറയാനായിട്ട് തുടങ്ങും, അതനുസരിച്ച് ടാക്സിലും കുറവ്. കോർപ്പറേറ്റ് ടാക്സ് ഉണ്ട്, ഓരോ കോർപ്പറേറ്റ് അല്ലെങ്കിൽ ഫേംസും പ്രോഫിറ്റിനനുസരിച്ച് അടയ്ക്കുന്ന ടാക്സ്. അതുപോലെ തന്നെ പ്രോഗ്രസീവ് ടാക്സേഷൻ, ഹയർ ഇൻകത്തിലുള്ള ആൾക്കാർ കൂടുതൽ ടാക്സ് അടയ്ക്കുന്നു, ഇൻകം കുറഞ്ഞുള്ള ആൾക്കാർ കുറച്ച് ടാക്സ് അടയ്ക്കുന്നു. അപ്പോൾ ആരുടെയെങ്കിലും ഇൻകം ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതിനോട് ആനുപാതികമായിട്ട് ഈ പറഞ്ഞ ടാക്സിലും ഇൻക്രീസ് വരും. അതുപോലെ മറ്റൊരു എക്സാമ്പിളാണ് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് പ്രോഗ്രാം. അതായത് അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് റിസഷൻ പീരീഡൊക്കെ വരുമ്പോൾ പ്രത്യേകമായിട്ടും ഒരു ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യും, അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ്. ആ ഒരു റിസഷൻ പീരീഡ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ദെൻ ദിസ് ഇൻഷുറൻസ് വിൽ നോട്ട് ബി പ്രൊവൈഡഡ്. സോ ദ ടാക്സസ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു ദിസ് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് വിൽ ഗോ ഡൗൺ ആസ് എംപ്ലോയ്മെൻറ്റ് ഡിക്രീസ്. ഇപ്പം എംപ്ലോയ്മെൻറ്റ് കുറയുന്ന, ജോലി കുറയുന്നതനുസരിച്ച് നമുക്കറിയാം എംപ്ലോയ്മെൻറ്റ് ഉണ്ടെങ്കിലേ ഇൻകം ഉള്ളൂ, ഇൻകം ഉണ്ടെങ്കിലേ ടാക്സ് ഉള്ളൂ. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് കുറഞ്ഞാൽ ഇൻകം കുറയും, ഇൻകം കുറഞ്ഞാൽ അതനുസരിച്ച് ഗവൺമെൻറ്റിലേക്ക് വരുന്ന ടാക്സും കുറയും. അപ്പം ഇത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചൊരു ഡെഫിസിറ്റാണ് അല്ലേ, ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിൽ ഡെഫിസിറ്റ് കൊണ്ടുവരുവാണ് ശരിക്കും. ഈ ടാക്സ് കുറഞ്ഞു പോവുകയാണ്, ടാക്സ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ്റിൻ്റെ റവന്യൂ കുറയും. എന്നാൽ അതേ സമയം ഗവൺമെൻറ്റിന് ഈ എംപ്ലോയ്മെൻറ്റിൽ വന്ന കുറവിനനുസരിച്ചുള്ള അലവൻസ്, ഇൻഷുറൻസ് സ്കീമുകളൊക്കെ കൊടുക്കണം. അപ്പോൾ ബൂം പീരീഡിൽ ഗവൺമെൻറ് എന്നാ ചെയ്യും, ഗവൺമെൻറ് ഈ ഒരു ഡെഫിസിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ലോവർ അൺഎംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ ടാക്സ് റവന്യൂ ഇൻക്രീസ് ചെയ്യും ബൈ പ്രൊവൈഡിങ് മോർ നമ്പർ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇക്കോണമിയിൽ ആക്ട് ചെയ്യുന്ന ചില സ്റ്റെബിലൈസേഴ്സിനെയാണ് നമ്മൾ ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസേഴ്സ് അല്ലെങ്കിൽ ബിൽട്ട് ഇൻ സ്റ്റെബിലൈസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ബൈ ദിസ് വി ഹാവ് കൺക്ലൂഡഡ് ദി കോൺട്രാ സൈക്ലിക്കൽ പോളിസി മെഷേഴ്സ് ദാറ്റ് ഹെൽപ്സ് ഇൻ കൺട്രോളിങ് ദി ബിസിനസ് സൈക്കിൾ ഇൻ ദി ഇക്കോണമി. സോ വി ഹാവ് ഡിസ്കസ്ഡ് മോണിറ്ററി പോളിസി ഇൻ ഡീറ്റെയിൽ, ഫിസിക്കൽ പോളിസി ഇൻ ഡീറ്റെയിൽ, ഇൻകം പോളിസി ആൻഡ് ഫൈനലി ബിൽട്ട് ഇൻ സ്റ്റെബിലൈസേഴ്സ് ഓർ ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസേഴ്സ് ഇൻ ദി ഇക്കോണമി. ഓക്കെ, സോ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ഫോർ യു.